പിടി മണ്ണായി തീരും നമ്മൾ, ഒരു സ്വർഗലോകം കാണും നമ്മൾ. ഒരു പിടി മണ്ണായി തീരും നമ്മൾ, ഒരു സ്വർഗലോകം കാണും നമ്മൾ. ഒരു സ്വപ്നലോകം, ഒരു മിഥ്യലോകം ഓരോ മനുഷ്യനും കാണും ഇവിടെ. ഒരു സ്വപ്നലോകം, ഒരു മിഥ്യലോകം ഓരോ മനുഷ്യനും കാണും ഇവിടെ. ഒരു പിടി മണ്ണായി തീരും നമ്മൾ, ഒരു സ്വർഗലോകം കാണും നമ്മൾ. ഒരു പിടി മണ്ണായി തീരും നമ്മൾ, ഒരു സ്വർഗലോകം കാണും നമ്മൾ. ഹല്ലേലൂയ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹയ്ക്ക് സ്തുതി, ആദിമുതൽ എന്നേക്കും ആമീൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം, 6-ാം അധ്യായം. പ്രാർത്ഥന. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ ആകരുത്. അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി സിനഗോഗുകളിലും തെരുവീഥികളുടെ കോണുകളിലും നിന്ന് പ്രാർത്ഥിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കഥകടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. പ്രാർത്ഥിക്കുമ്പോൾ വിജാതീയരെ പോലെ നിങ്ങൾ അതിഭാഷണം ചെയ്യരുത്. അതിഭാഷണം വഴി തങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് അവർ കരുതുന്നു. നിങ്ങൾ അവരെ പോലെ ആകരുത്. നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു. യഹോവയെ സ്തുതിപ്പിൻ്റെ യുമേസുദിനിക്ക് യോഗ്യമാവുന്നു. ബാറക്കുമോർ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. എൻ്റെ നാഥ, നീ കൂടെ ഇരുന്ന് ഞങ്ങളെ സുഖകരമായ ഉറക്കം തന്ന് കാത്തു പരിപാലിച്ചു. കർത്താവേ, രാത്രികാലം ഒരു പിഞ്ചു പൈതൽ എന്ന പോലെ ഞങ്ങൾ അങ്ങയുടെ മാറോട് ചേർന്ന് ഉറങ്ങി സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി ഉണർന്നെഴുന്നേറ്റു. കർത്താവേ, അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ ഭാഗ്യം നൽകിയിരിക്കുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങയെ സ്തുതിക്കുന്നു. ഒരു പ്രഭാതം കൂടെ കാണുവാൻ ഞങ്ങൾക്ക് നീ അനുവദിച്ചു. കർത്താവേ, ഇന്ന ദിവസത്തെ അങ്ങയുടെ തൃക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിവിധങ്ങളായ ആവശ്യങ്ങളെ സ്തോത്രത്തോടുകൂടി അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവമേ, അവിടുന്ന് വഴിയും വാതിലുമാണ്. ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്ന സ്വർഗസ്ഥനായ പിതാവാണ്. ഞങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങളുടെ പിതാവ് അറിയുന്നുവെന്ന് വചനത്തിലൂടെ അവിടെ ഞങ്ങളെ പഠിപ്പിച്ചു. കർത്താവേ, നിന്റെ ഹിതം എന്തെന്ന് തിരിച്ചറിയുമ്പോൾ നീ ഞങ്ങളെയും തിരിച്ചറിയുന്നുവെന്ന സത്യം ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങളെ പഠിപ്പിച്ചു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ ആകരുത്. കർത്താവേ, പ്രാർത്ഥന ഒരു നാട്യമായിട്ട് മാറുവരുതെന്ന് അവിടുന്ന് ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കർത്താവേ, ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന കണ്ണുകൾ അടച്ചു പിടിച്ചുകൊണ്ട്, ഞങ്ങളുടെ അകൽക്കണ്ണുകളെ തുറന്നുകൊണ്ട് ദൈവതാവാൻ ദൈവത്തിന്, പുത്രനാ ദൈവത്തിനെ, പരിശുദ്ധാത്മാവാൻ ദൈവത്തിനെ ഹൃദയത്തിൽ കണ്ടുകൊണ്ട് ദൈവമേ അങ്ങേ ആരാധിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ദാനമായി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ സിനഗോഗുകളിലും തെരുവീഥികളുടെ കോണുകളിൽ നിന്നുകൊണ്ട് മനുഷ്യർ കാണുകെ പ്രാർത്ഥിക്കുന്നതല്ല അവിടുന്ന് ഇഷ്ടപ്പെടുന്നത്. സത്യമായിട്ട് അവിടുന്ന് ഞങ്ങളോട് പറയുന്നു, അതിനുള്ള പ്രതിഫലം ലഭിച്ചുവെന്ന്. എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കഥ അടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. കർത്താവേ, ഞങ്ങൾ ഓരോരുത്തരും വ്യക്തിയ ജീവിതത്തിൽ ഞങ്ങൾ തനിച്ചിരുന്ന് പിതാവാൻ ദൈവത്തോട് സംസാരിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തെ അറിയുന്ന ദൈവം, ഞങ്ങൾക്ക് ഇങ്ങനെയൊരു ജീവൻ തന്ന ദൈവം ഞങ്ങളെ അറിയുന്നു. ഞങ്ങളുടെ ചിന്തകളും നിനവുകളും അപ്പാടെ അറിയുന്ന ദൈവത്തിൻ്റെ മുമ്പാകെയാണ് ഞങ്ങളിരിക്കുന്ന ബോധ്യത്തോടെ വ്യക്തിപരമായി ഞങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് അവിടുന്ന് ഞങ്ങളോട് ഇന്ന് ആവശ്യപ്പെടുന്നു. കർത്താവേ, ഞങ്ങൾ കൂട്ടായി പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ ഞങ്ങളുടേതായിട്ടുള്ള ജീവിതത്തിൽ ഒറ്റയ്ക്കിരുന്ന് ദൈവത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് ഒരു കഥ അടച്ച് മുറിക്കകത്ത് കയറിയിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളെയെല്ലാം ദൈവമേ അടച്ചുകൊണ്ട്
ഞങ്ങളാകുന്ന ഈ നീ തന്നിരിക്കുന്ന ഈ ശരീരത്തിനുള്ളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിനെ മുഖാമുഖം കണ്ടുകൊണ്ട് ആത്മാവ് കൊണ്ട് ദൈവത്തോട് സംസാരിക്കുന്ന ഒരു വലിയ പ്രാർത്ഥന അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. കാരണം ഞങ്ങൾ ഓരോരുത്തരും അവിടുത്തെ പ്രിയ പൈതല, ദൈവത്തിൻ്റെ ഹിതം എന്തെന്ന് തിരിച്ചറിയുവാൻ ഏകാഗ്രമായി ഈ ലോകം മുഴുവൻ മറന്നുകൊണ്ട് വെടിഞ്ഞുകൊണ്ട് നിന്റെ സന്നിധിയിലായിരിക്കുന്ന നിമിഷങ്ങളിൽ കർത്താവെ സ്വർഗം ഞങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെടുന്നുവെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവെ, എത്രമാത്രം വ്യക്തിപരമായ പ്രാർത്ഥന അവിടുന്ന് ആഗ്രഹിക്കുന്നുവെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നിൻ്റെ കരങ്ങളിലാണ് ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത്. കർത്താവെ, ഞങ്ങൾ ഓരോ ചിന്തകളിലും നിനവുകളിലും ഞങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഞങ്ങളുടെ ഓർമ്മ കൽപ്പനാശക്തി ഇച്ഛാശക്തി എല്ലാം ഭാവന എല്ലാം തിരുരക്തത്താൽ കഴുകി കർത്താവെ നിന്നോട് ചേർന്നിരുന്ന് ദൈവമേ ഒരു സ്പന്ദന ഹൃദയസ്പന്ദനം മനസ്സിലാക്കുന്നത് പോലെ കർത്താവെ അവിടുത്തെ ഹൃദയത്തിൻ്റെ തുടിപ്പുകൾ ഞങ്ങളെക്കുറിച്ചുള്ള ആലോചനകൾ പദ്ധതികൾ ഒക്കെ കേട്ട് ഞങ്ങൾ ഗ്രഹിക്കുവാനും അതിനനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ഉള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതിഭാഷണം ചെയ്യരണ്ട എന്ന് അവിടുന്ന് പറയുന്നു. കാരണം അവിടുന്ന് ഞങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ വസിക്കുന്ന ദൈവമ, ഞങ്ങളുടെ ചിന്തകളെ അപ്പാടെ ഒപ്പിയെടുക്കുന്ന ദൈവമ, ഞങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്ന പിതാവിൻ്റെ മക്കളാ ഞങ്ങളെ. ഞങ്ങൾ ഒന്നിനെപ്പറ്റിയും വ്യാകുലപ്പെടരുത്, ഒന്നിനെപ്പറ്റി വ്യാകുലപ്പെടേണ്ട. ഞങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ഞങ്ങളെ അറിയിക്കുക അത്രേ വേണ്ടതെന്ന് അവിടുന്ന് ഞങ്ങളോട് കൽപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങൾ സ്തോത്രത്തോടുകൂടി ഇന്ന ദിവസത്തെ സമർപ്പിക്കുന്നു. ഇന്ന ദിവസം ചെയ്തെടുക്കേണ്ടതായ ഞങ്ങളുടെ ജോലികൾ, ഉത്തരവാദിത്തങ്ങൾ, നിയോഗങ്ങൾ, ഞങ്ങളുടെ ശുശ്രൂഷകളെയൊക്കെയും പരിശുദ്ധാത്മാവിൻ്റെ നിറവിനാൽ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളത്തെ ദിവസത്തെ ചൊല്ലി പ്രശംസിക്കരുതേ, ഒരു ദിവസത്തിൽ എന്തെല്ലാം സംഭവിക്കുമെന്ന് അറിയുന്നില്ലല്ലോ എന്ന് വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങൾക്ക് വേണ്ടുന്ന ആഹാരം തരുവാൻ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച കർത്താവേ, ഇന്ന് ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ഞങ്ങളെ വഴി നടത്തണമേ. സ്വർഗീയ സിയോനിൽ എത്തിച്ചേരുവോളം ഞങ്ങളെ കരം പിടിച്ച് നടത്തണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ നടത്തുന്നതോർത്ത് നിങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, യഹോവേ, നിന്റെ പ്രവൃത്തി കൊണ്ട് നീ എന്നെ സന്തോഷിപ്പിക്കുന്നു. ഞാൻ നിന്റെ കൈകളുടെ പ്രവൃത്തികളെ കുറിച്ച് ഘോഷിച്ചുല്ലസിക്കുന്നു. യഹോവ നേരുള്ളവൻ, അവൻ എൻ്റെ പാറ, അവനിൽ നീതികേടില്ല എന്ന് കാണിക്കേണ്ടതിന് തന്നെ. കർത്താവേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ പ്രത്യാശ നിരാശരാക്കുന്നില്ല. കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. നാം ബലഹീനരായിരിക്കപ്പോൾ തന്നെ നിർണയിക്കപ്പെട്ട സമയത്ത് ക്രിസ്തു പാപികൾക്ക് വേണ്ടി മരിച്ചു. നീതിമാന് വേണ്ടി പോലും ആരെങ്കിലും മരിക്കുക പ്രയാസമാണ്. ഒരുപക്ഷെ ഒരു നല്ല മനുഷ്യന് വേണ്ടി മരിക്കാൻ വല്ലവരും തുനിഞ്ഞെന്ന് വരാം. എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങയ്ക്ക് നമ്മോടുള്ള തൻ്റെ സ്നേഹം ദൈവം ഇങ്ങനെയാണ് പ്രദർശിപ്പിച്ചത്. കർത്താവേ, നീ പ്രകടമാക്കിയ സ്നേഹത്തെ ഞങ്ങൾ തിരിച്ചറിയുന്നു. അവൻ്റെ രക്തത്താൽ ഞങ്ങളെ നീതീകരിച്ചുവെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. അവിടുത്തെ ക്രോധത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുവെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവേ, അങ്ങയെ മനസ്സിലാക്കുവാൻ, ദൈവഹിതം തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി ദൈവത്തോടൊത്ത് ജീവിക്കുവാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉണർവിലും ഉറക്കത്തിലും ദൈവത്തെ സ്തുതിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ശ്വാസത്തിനൊത്തവണ്ണം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്കിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കൃപ ഞങ്ങൾക്ക് മതി, അങ്ങയുടെ സ്നേഹം ഞങ്ങൾക്ക് മതി, അങ്ങയുടെ കരുതൽ ഞങ്ങൾക്ക് മതി. നീ ഞങ്ങളോട് കൂടെയുള്ളതിനാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും. ജ്ഞാനത്തിൻ്റെ, വിവേകത്തിൻ്റെ ആത്മാവ്, ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെയും ദൈവഭക്തിയുടെയും ആത്മാവ് തന്നെയെന്ന് വചനത്തിലൂടെ അവിടുന്ന് ഞങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. കർത്താവേ, വിവേകത്തിൻ്റെ ആത്മാവിനെ തന്ന്, ജ്ഞാനത്തിൻ്റെ ആത്മാവിനെ തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് കൂടെയുണ്ട് എന്ന്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളോട് കൂടെ നടക്കുന്ന തമ്പുരാനെ, നന്ദിയോട് സ്തോത്രം. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ജ്വലിക്കപ്പെടുവാൻ പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മഹത്വം അങ്ങയ്ക്ക്, മാനം അങ്ങയ്ക്ക്. വരവിനായി ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമരുളുമാറാണമേ. ആമീൻ.
അന്തിമ നാളിൽ നാം ഒരുമിച്ചു പാടും വിധി എഴുതും വിലാപകാവ്യം. അന്തിമ നാളിൽ നാം ഒരുമിച്ചു പാടും വിധി എഴുതും വിലാപകാവ്യം. ജനിക്കുന്നു നമ്മൾ മരിക്കുന്നു, വിധിയുടെ നാളിൽ ഉയർത്തുന്നു. ഒരു പിടി മണ്ണായി തീരും നമ്മൾ, ഒരു സ്വർഗലോകം കാണും നമ്മൾ. ഒരു പിടി മണ്ണായി തീരും നമ്മൾ, ഒരു സ്വർഗലോകം കാണും നമ്മൾ. ഒരു സ്വപ്നലോകം, ഒരു മിഥ്യലോകം ഓരോ മനുഷ്യനും കാണും ഇവിടെ. ഒരു സ്വപ്നലോകം, ഒരു മിഥ്യലോകം ഓരോ മനുഷ്യനും കാണും ഇവിടെ. ഒരു പിടി മണ്ണായി തീരും നമ്മൾ, ഒരു സ്വർഗലോകം കാണും നമ്മൾ. ഒരു പിടി മണ്ണായി തീരും നമ്മൾ, ഒരു സ്വർഗലോകം കാണും നമ്മൾ.